എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുള്ള എല്ലാത്തിനും പിന്നിൽ ഈശോ ഉണ്ടായിരുന്നു. ഏത് എക്സാം, കോമ്പറ്റീറ്റീവ് എക്സാം, എത്ര കട്ടിയുള്ള മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ പോലും പാസ്സാകാൻ എനിക്ക് ജസ്റ്റ് ഈശോയോടൊന്ന് പറഞ്ഞാൽ മതി. NIT ക്യാമ്പസ് ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു. കൂട്ടുകാർ പലരും കോടിക്കണക്കിനുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൽ പ്ലേസ്ഡ് ആകുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻ, വീട്ടുകാരുടെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, നീ എന്താണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, നീ എന്തായി തീരാനാണ് പോകുന്നതെന്നൊക്കെ. അതോടൊപ്പം ഞാൻ ISRO എൻട്രൻസ് എക്സാം എഴുതിയായിരുന്നു. അതിന് സെലക്ഷൻ കിട്ടി, ISRO വിളിച്ചു. പക്ഷേ ഈ ഓരോരോ ഓഫറുകൾ മുന്നോട്ട് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ വലുത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു വേദനയാണ്. പിന്നീട് എനിക്ക് കടന്നു ചെല്ലാൻ പറ്റിയ എല്ലാ ശുശ്രൂഷാ മേഖലകളിലും ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന അനുഭവങ്ങളും എൻ്റെ കയ്യിൽ പിടിച്ചൊക്കെ കരഞ്ഞ ഓരോ മനുഷ്യരുടെ മുഖങ്ങളും അതുപോലെ ഓരോ ശുശ്രൂഷയിലേക്കും കടന്നു വന്നപ്പം കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ കൃപാവരങ്ങളുടെ സമൃദ്ധിയും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എൻ്റെ കയ്യിലുള്ള മുതൽക്കൂട്ടാണ്. ഞാൻ ജനിച്ചത് ജോർദാനിലാണ്. മമ്മി അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നീട് മമ്മി കുവൈറ്റിലേക്ക് മാറി. ഡാഡിയും ഞാനും അനീതിയും ബോംബെയിൽ സെറ്റിൽഡ് ആയിരുന്നു. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്ന് അവിടെ സ്ഥിരതാമസമാക്കി. ഞാൻ, ഡാഡി വളരെ ഫ്രീ ആയിരുന്നു. അപ്പം പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പ്രത്യേക സ്റ്റൈൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കെപ്പോഴും മമ്മി എടുത്തില്ലാത്തതുകൊണ്ട് ഈശോയോട് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ടൊരു സംസാരിക്കുന്ന ഒരു സ്റ്റൈൽ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഡാഡിയോട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞതിന് ശേഷം ഞാൻ ഈശോയുടെ എടുത്തിരുന്ന് കുറേ വർത്തമാനം പറയും. എനിക്കിങ്ങനെ ഈശോ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടോ ഈശോ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ കുർബാനയ്ക്ക് കൂടുമ്പോഴൊന്നും ഇങ്ങനെ ശ്രദ്ധയോടെ നിൽക്കണമെന്നൊന്നും എനിക്ക് അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ സാധാരണ നിൽക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ദിവസം കുർബാനയ്ക്ക് ഇടയ്ക്ക് ഞാൻ കണ്ണ് തുറന്ന് നിൽക്കുമായിരുന്നു. ചെറുപ്പം ഒന്ന് രണ്ട് ഗ്ലാസ് ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ കാണുവാണ് ഞാനിങ്ങനെ താഴേക്ക് പോകുന്ന പോലെ. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ താഴെ ഒരു പാമ്പ് കിടക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പാമ്പ് ഇങ്ങനെ വാ തുറന്നിരിക്കുന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ താഴേക്ക് ഞാൻ വീഴൂലോ പാമ്പ് എന്നെ പിടിക്കൂലോ എന്ന് തോന്നുന്ന ആ സമയത്ത് തന്നെ ഒരു വലിയ ഒരു കരം വെള്ള ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഒരു കരം വന്നിട്ട് എന്നെ പൊക്കി എടുക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. അപ്പം അന്ന് മുതലേ അപ്പം ഈശോ ഒരു റിയൽ ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ആണ് എന്ന് എനിക്ക് വളരെ വലിയ ഒരു ബോധ്യത്തിലേക്ക് ഞാൻ വന്നു. അപ്പം വേറെ ആരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പോൾ ആരൊക്കെ ഈശോ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഈശോ റിയൽ ആയിട്ടുള്ള ഒരാളാണ്, ജീവിക്കുന്ന ദൈവമാണെന്ന് കുഞ്ഞുനാൾ മുതലേ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കാൻ എല്ലാവരെയും നോക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഫ്രണ്ട്സൊക്കെ എന്നാ ചെയ്യുന്നത്, കാരണം എനിക്ക് ഡാഡി വളരെ ഫ്രീ ആയതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ വലിയ സ്റ്റൈൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ആകെ ഒരു ഈശോ മറിയ യോസേഫ് എന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് കിടക്കാൻ നേരത്ത് എന്നെ പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതിയെന്നേ ഡാഡി പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈശോയോടുള്ള ബന്ധം, ഞാനിങ്ങനെ വ്യക്തിപരമായൊരു സംസാര സ്റ്റൈലാണ് എനിക്കുണ്ടായിരുന്നത്. അതിങ്ങനെ വളരാൻ തുടങ്ങിയതോറും എല്ലാ രീതിയിലും എനിക്ക് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അക്കാഡമിക്കലി ആണെങ്കിലും നല്ല റിസൾട്ട് എല്ലാ തലങ്ങളിലും എനിക്കുണ്ടായിരുന്നു. ഏത് മത്സരത്തിന് ഞാൻ പോയി കഴിഞ്ഞാലും ഈശോയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് ജയിപ്പിക്കണേ, നല്ല മാർക്ക് തരണേ, ഒന്ന് എക്സൽ ചെയ്യിക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം വിജയം വരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയപ്പോൾ സ്വാഭാവികമായിട്ട് ഈശോയുടെ സ്വന്തമായി തീരണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. പക്ഷേ നോർമലി നമ്മളിങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് നന്നായിട്ട് നിൽക്കുന്ന ഒരു കുടുംബം പെട്ടെന്നൊരു സമർപ്പിത ജീവിതത്തെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്ത ചുറ്റുപാടും ആയതുകൊണ്ട് ഇത് ആരും പിന്തുണയ്ക്കാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇനിയൊരു തീരുമാനം എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം രണ്ട് ഫീൽഡും എന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നു. രണ്ട് തരങ്ങളിൽ ലോകത്തോടുള്ള ആകർഷണവും ഉണ്ട്, അതോടൊപ്പം തന്നെ ഈശോയോടുള്ള സ്നേഹമുണ്ട്. അപ്പം തുടർന്ന് പിന്നെ ഞാൻ കരുതി എന്നാൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാം എഴുതാമെന്ന് കരുതി നന്നായിട്ട് തന്നെ എക്സാം പാസ്സായി മെറിറ്റ് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ചേർന്നു. അവിടെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെ ചേർന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് അല്പമൊക്കെ ഒന്ന് മാറി. അത് ഈശോയുടെ സ്വന്തമാകുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് ലോകത്തോടുള്ള ആകർഷണമൊക്കെ കൂടുതലായിട്ട് കടന്നു വന്നു. ഞാൻ ജസ്റ്റ് അന്നും ഇങ്ങനെ, പക്ഷേ ഈശോയോടുള്ള സംസാരം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ്. വേറെ പ്രാർത്ഥനകളൊന്നും എനിക്കില്ല. ആകെ ഇങ്ങനെ ഈശോയോട് വളരെ ഫ്രീ ആയിട്ട് എല്ലാ സമയത്തും തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ജസ്റ്റ് ഒരുങ്ങുവാണ്. ഒരുങ്ങുമ്പോൾ പോലും ഡ്രസ്സിങ് പോലും ഞാൻ ഈശോയോട് ചോദിക്കുന്നത്, മാച്ചാവുന്നുണ്ടോ, ഈ ഹെയർ സ്റ്റൈലാണോ മാച്ചാവുന്നത്. അപ്പോൾ ഏതൊരു ഹെയർ ഫ്രഞ്ച് പിന്നലിങ്ങനെ പിന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് മാച്ചാണോ, അടിപൊളിയാണോ, എല്ലാവരും നോക്കുമോ എന്നൊക്കെ ഈശോയോട് ചോദിക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ശബ്ദം ഞാൻ കേട്ടു, എന്നേക്കാളധികം ഈ ലോകത്തിൽ നിന്നെ സ്നേഹിക്കുന്നത് ആരാണ്. അപ്പോൾ അത് എവിടെ നിന്ന് വന്നേന്നറിയില്ല, പക്ഷേ ആ സൗണ്ട് വളരെ ക്ലിയർ ആയിരുന്നു. അതൊരു ഉള്ളിലേക്ക് അങ്ങ് തറയ്ക്കുന്ന രീതിയിലൊരു ക്വസ്റ്റ്യനുമായിരുന്നു. അപ്പം ഞാൻ അന്ന് മുതലേ ആ, നമുക്കറിയാം ദൈവം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും ആ ക്വസ്റ്റ്യൻ എൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ നല്ല ഒരു ടേണിംഗ് പോയിൻ്റ് എന്നുള്ള രീതിയിലായിട്ട് മാറി. പിന്നെ ഞാൻ കോളേജിൽ അതുപോലെ തന്നെ ജീവിച്ചു, അടിച്ചു പൊളിച്ച് ജീവിച്ചു. ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ടായിരുന്നു, സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു, മ്യൂസിക് ഷോസ് ഉണ്ടായിരുന്നു, ഡാൻസ് പാർട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ തലങ്ങളിലും ഞാൻ ഉൾച്ചേർന്നുമായിരുന്നു. എന്നാൽ എല്ലാ ഇടങ്ങളിലും ഞാൻ പോകുമ്പോഴും ഈ ക്വസ്റ്റ്യനുള്ളവർ, ഈ ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പം ജീവിതത്തിൽ ഒരു ദിശ, എൻ്റെ ഏറെ ഒരു ടേണിംഗ് ഞാൻ എടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ തേർഡ് ഇയർ ആയപ്പോൾ തന്നെ ഇൻഫോസിസ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഞാൻ പ്ലേസ്ഡ് ആയി.
എന്നാപ്പൊ വീട്ടുകാരെല്ലാരും കരുതി ഇനിയിപ്പം ഒരിക്കലും ഈ സമർപ്പിത ജീവിതത്തെ കുറിച്ചുള്ള ഒരു വിളിയിലേക്ക് ഞാൻ തിരിഞ്ഞു പോവില്ല. കാരണം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇനി ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ പ്ലേസ് ടു ആയി, ഇനിയിപ്പൊ സേഫ് ആണ്, കുട്ടി ഇനി ഒരിക്കലും സമർപ്പിത ജീവിതത്തിലേക്ക് തിരിയില്ല എന്ന് അവർ വിചാരിച്ചു. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അപ്പോഴും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സോഫ്റ്റ്വെയർ ഫീൽഡിനേക്കാൾ കൂടുതൽ ഞാൻ വീണ്ടും പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം എനിക്ക് കുറച്ചുകൂടി ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ജീവിതത്തിൻ്റെ ആഴം എത്രമാത്രമാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ ബോധ്യം കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ബിടെക് കഴിഞ്ഞ് ഞാൻ എയ്സ് ഹൈദരാബാദ് അക്കാഡമിയിൽ ബേബി കോച്ചിങ്ങിന് ചേർന്നു. അപ്പം അവിടെ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ വലിയ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വളരെ സ്മാർട്ടായിട്ട് കോമ്പറ്റീറ്റീവായിട്ട് പഠിക്കുന്നു, രാത്രി പോലും ഉറങ്ങാതെ പഠിക്കുന്നു. അപ്പോൾ അവരുടെ കൂടെ വിളിച്ചു ചേർന്നതുകൊണ്ട് നല്ല കോമ്പറ്റീറ്റീവായിട്ട് ഞാനും പഠിച്ചു, നന്നായി പാസ്സായി. എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു NIT സിഗ്നൽ പ്രോസസ്സിങ്ങിന് ജോയിൻ ചെയ്യുക. വേറെ ഒരു കോഴ്സ് ഞാൻ ഓപ്റ്റ് ചെയ്തില്ല. എനിക്ക് കാരണം അവിടുത്തെ ആ സിഗ്നൽ പ്രോസസ്സിംഗ് കോഴ്സിന് ചേരുക എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ NIT സിഗ്നൽ പ്രോസസ്സിംഗിന് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. NIT ക്യാമ്പസ് ഒരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു. അവിടെ എന്നുവെച്ചാൽ ദിവസം പ്രതി നമുക്ക് കേൾക്കാം കോടിക്കണക്കിന് ശമ്പളം, അതുപോലെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലക്ഷങ്ങളുടെ ശമ്പളമുള്ള പ്ലേസ്മെൻറ്റ് കഥകൾ ഇങ്ങനെ വന്നു. കൂട്ടുകാർ പലരും കോടിക്കണക്കിനുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൽ പ്ലേസ്ഡ് ആകുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻ, വീട്ടുകാരുടെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, നീ എന്താണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, നീ എന്തായി തീരാനാണ് പോകുന്നതെന്നൊക്കെ. എപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും പൊങ്ങി വരുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുള്ള എല്ലാത്തിനും പിന്നിൽ ഈശോയുണ്ടായിരുന്നു. ഏത് എക്സാം, കോമ്പറ്റിറ്റീവ് എക്സാം, എത്ര കട്ടിയുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും പാസ്സാകാൻ എനിക്ക് ജസ്റ്റ് ഈശോയോട് ഒന്ന് പറഞ്ഞാൽ മതി, വാട്ട് ഈസ് ദി ആൻസർ, എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, എന്ത് പറഞ്ഞാലാണ് അവർക്കത് ഇമ്പ്രസ്ഡ് ആവുക എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈശോ തന്ന ആ ഉത്തരം പറഞ്ഞപ്പോഴെല്ലാം എല്ലാ രീതിയിലും മികച്ച് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ലോകത്തിലുള്ള ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളെക്കാളും മികച്ച് നിൽക്കുന്നത് ഈശോ തന്നെയാണ്. ഈശോയെ സ്വന്തമാക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് എൻ്റെ ഉള്ളിൽ ഈ ഓരോ അനുഭവത്തിലും ഞാൻ അടിവരെ ഇടുകയായിരുന്നു. അപ്പോൾ ഈ കമ്പനീസിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നു. അതോടൊപ്പം ഞാൻ ISROയുടെ എൻട്രൻസ് എക്സാം എഴുതിയായിരുന്നു, അതിനും സെലക്ഷൻ കിട്ടി, ISRO വിളിച്ചു. പക്ഷേ ഈ ഓരോരോ ഓഫറുകൾ മുന്നോട്ട് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ വലുത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു വേദനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ പേരിലും എനിക്ക് ഈശോയെ നഷ്ടപ്പെടുത്താൻ മനസ്സില്ലായിരുന്നു, ഒന്നിൻ്റെ പേരിലും ഈശോയെ വിട്ടുകൊടുക്കുവാനും എനിക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് MTech കംപ്ലീറ്റ് ആയി, NIT നിന്ന് പാസ്സൗട്ടായി, എക്സലൻറ്റ് മാർക്സ് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ സമർപ്പിത ജീവിതത്തോടുള്ള താല്പര്യം വീട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അത്ര താല്പര്യമില്ലായിരുന്നു, വേദനയോടുകൂടിയാണ് അവരത് അംഗീകരിച്ചതെങ്കിലും എൻ്റെ ദീർഘനാളായിട്ടുള്ള ഒരുക്കം അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിവോടുകൂടി അവർ സമ്മതം നൽകി. ഞാൻ ഇടുക്കി പ്രോവിൻസിലെ CNC കോൺഗ്രിഗേഷനിൽ ചേർന്നു. ഇപ്പോൾ ഇവിടെ ഈ കർമ്മലയുടെ ആ പ്രാർത്ഥനാ ചൈതന്യത്തിൽ ഈശോയോട് കൂടി ആയിരിക്കുക, ഈശോയോടൊന്നാകുന്ന ഒരു ദൈവൈക്യ ജീവിതത്തിലായിരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. 2019 എൻ്റെ ആദ്യ വ്രതാർപ്പണം. ഇപ്പം പിന്നീട് എനിക്ക് കടന്നു ചെല്ലാൻ പറ്റിയ എല്ലാ ശുശ്രൂഷാ മേഖലകളിലും ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന അനുഭവങ്ങളും എൻ്റെ കയ്യെ പിടിച്ചൊക്കെ കരഞ്ഞ ഓരോ മനുഷ്യരുടെ മുഖങ്ങളും അതുപോലെ ഓരോ ശുശ്രൂഷയിലേക്കും കടന്നു വന്നപ്പം കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപാവരങ്ങളുടെ സമൃദ്ധിയും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എൻ്റെ കയ്യിലുള്ള മുതൽക്കൂട്ടാണ്. ഈ ധന്യത നിറഞ്ഞു നിൽക്കുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാ കാലത്തും എൻ്റെ ഹൃദയത്തിന് ഒത്തിരി വേദന ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കൂട്ടുകാരുടെ ഇടയ്ക്കാണെങ്കിലും വീട്ടുകാരുടെ ഇടയ്ക്കാണെങ്കിലും ദൈവമില്ല എന്നൊരു ചിന്തയോടെ ജീവിക്കുന്നവരെ കണ്ടുമുട്ടിയപ്പോഴെല്ലാം. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രമാത്രം ആഴത്തിൽ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് ദൈവം സത്യമുള്ളതാണെന്നും ജീവിക്കുന്നതാണെന്നുള്ള ആഴമേറിയ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഒന്നൊരു പക്ഷേ ചോദിച്ചാൽ പോലും ഞാൻ പറയും, ഈ ലോകത്തിലെ ദൈവം ജീവിക്കുന്നവനാണെന്ന് ലോകത്തിന് മുഴുവൻ കാട്ടിക്കൊടുക്കുക എന്നത് മാത്രമാണെന്ന് പോലും ഞാൻ പറയും. ഈ സയൻസിൻ്റെ ഒരു പരിമിതി പഠിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈവൻ ഒരു സയൻസ് ഒരു സെല്ലുലാർ ലെവലിലേക്ക് ചുരുങ്ങിയാൽ പോലും അതിൻ്റെ പരിമിതി അത് തന്നെ പ്രകടമാക്കുന്നുണ്ട്. അതുപോലെ ശാസ്ത്ര ഗവേഷണങ്ങളൊക്കെ ആണെങ്കിലും ഗ്രഹങ്ങളെയൊക്കെ ആണെങ്കിലും നിരീക്ഷിക്കുമ്പം അതിൻ്റെ പല അത്ഭുത പ്രതിഭാസങ്ങളും സയൻസിന് പോലും വിശദീകരിക്കാൻ കഴിയുന്നില്ല. എല്ലായിടത്തും ഒരു ലിമിറ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ സയൻസ് അതിൽ തന്നെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്, തങ്ങളെക്കാൾ ഉപരിയായിട്ട് ഒരു സുപ്രീം പവർ ഈ ലോകത്തിലുണ്ട് എന്ന്. എൻ്റെ പോലും പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ MTech ഞാൻ ചെയ്ത അസൈൻമെൻറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് ആയിരുന്നു ഞാൻ MTech കോഴ്സ് ഓപ്റ്റ് ചെയ്തത്. അതിൻ്റെ എൻ്റെ അസൈൻമെൻറ്റ് മനുഷ്യരുടെ ചിന്തകളെ
ബ്രെയിൻ വേവ്സിന്റെ അനാലിസിസിലൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ പല തിയറീസ് ഉണ്ട്, ഓരോ തിയറീസ് വെച്ചിട്ട് ബ്രെയിൻ വേവ്സിനെ അനലൈസ് ചെയ്യുന്നു, അത് ഏത് വേവ്സ് ആണ് ജനറേറ്റഡ് ആവുന്നതെന്ന് പ്രോസസ് ചെയ്ത് എന്താണ് ചിന്തിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാം. പക്ഷെ അതിന്റെ ഒരു തലത്തിൽ പോലും നമുക്ക് ഒരു ശതമാനം പോലും മറ്റു മനുഷ്യർ എന്താണ് ചിന്തിക്കുന്നതെന്ന് വിവേചിച്ചറിയാൻ സാധിക്കില്ല എന്നൊരു കൺക്ലൂഷനിലേക്കായിരുന്നു ആ അനാലിസിസ് എത്തിയത്. എന്നാൽ ഞാൻ പറയും, എത്രയേറെ ദൈവിക മനുഷ്യരാണ് പ്രാർത്ഥനയിൽ മറ്റു മനുഷ്യരുടെ ഹൃദയ രഹസ്യങ്ങൾ പോലും അറിയുന്നത്. ഇപ്പോൾ പോലും പ്രാർത്ഥിച്ച് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ പോലും തൊട്ടടുത്തിരിക്കുന്നയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വേദന, അയാൾ കടന്നുപോയ അനുഭവങ്ങൾ, അയാളുടെ ബലഹീനതകൾ, അയാളുടെ കൃപകളൊക്കെ തിരിച്ചറിയാനുള്ള കൃപ ദൈവം തരുന്നുണ്ട്. ഇത് ഒന്നുകൂടി എൻ്റെ ദൈവാനുഭവത്തെ ശക്തിപ്പെടുത്തുകയാണ്. അത് സുപ്രീം പവറായിട്ട്, സൂപ്പർ സയൻറ്റിസ്റ്റായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കൂടെ ഒന്ന് വിധേയപ്പെട്ട് ജീവിതം നയിച്ച ഒരമ്മയുടെ കൂടെയുള്ള സുരക്ഷിതത്വം ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. സഹോദരരെ, ജസ്റ്റ് ഇതല്ലേ ഈ ദൈവം ആഗ്രഹിക്കുന്നതും നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും വലിയ സൗഭാഗ്യം? ഫ്രീഡം വിത്ത് ജീസസ് ആണ് ഏറ്റവും വലിയ ഫ്രീഡം. ഫ്രീഡം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിലല്ല, നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവത്തിൻ്റെ കൂടെയായിരിക്കുന്ന ആ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നത് തന്നെയാണ്.